ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ ജിഞ്ചർ ചില്ലി. അപ്പൊ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഒറ്റമൂലി റെസിപ്പി ആയിട്ടാണ്. അലർജി മൂലം തുമ്മലുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇത്. അടിപൊളി ഒരു ഒറ്റമൂലിയാണ്, തുമ്മലുള്ളവർ തീർച്ചയായും ചെയ്തു നോക്കാം. എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി മരുന്നുണ്ടാക്കി തുടങ്ങിയാലോ. ആദ്യമായിട്ട് തന്നെ നമുക്ക് തിപ്പല്ലിയാണ് വേണ്ടത്. തിപ്പല്ലിയുടെ കായ അത് നമുക്ക് ഇവിടെ മരുന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ആയുർവേദ മരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പൊ ഉമ്മ എനിക്കിത് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് കേട്ടോ. അപ്പൊ തിപ്പല്ലിയുടെ കായ എടുക്കുമ്പോ എന്താ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുക്കണം. എന്നിട്ടാണ് നമുക്ക് മരുന്നിന് യൂസ് ചെയ്യേണ്ടത്. ഒരു 14 ദിവസത്തെ ഒരു കോഴ്സ് ആണ്. അപ്പൊ അത്രയും ക്വാണ്ടിറ്റിയില് നമുക്ക് തിപ്പല്ലിക്കായ എടുക്കണം. അപ്പൊ ഞാൻ ഇത് നല്ലവണ്ണം കഴുകി ഉണക്കി എടുത്തിട്ടുള്ള സംഭവമാണത്. അപ്പൊ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു ഈ ഒറ്റമൂലി. എന്താന്ന് വെച്ചാല് എനിക്ക് അലർജിയുടെ കുഴപ്പമുള്ള ആളാണ്. അലർജിയുടെ പ്രശ്നം കാരണം തുമ്മലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മെഡിസിൻ കഴിച്ച പിന്നെ എന്റെ തുമ്മല് മാറി, അൽഹംദുലില്ലാ തുമ്മല് മാറി. അപ്പൊ അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ തുമ്മലിന്റെ പ്രശ്നങ്ങളുള്ളത് ഒരുപാട് പേരുണ്ട്. ഈ പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പോ തുമ്മലിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ട്. അപ്പോ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത്. നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പൊ ഞാന് തിപ്പല്ലിക്കായ വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലവണ്ണം ചൂടായി. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഘീ ഇട്ടുകൊടുക്കുക. പശുവിന്റെ നെയ്യ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന നല്ല നെയ്യ് നോക്കിയിട്ട് മേടിക്കുക. അപ്പൊ ഒരു 1/4 സ്പൂണ് നെയ്യ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ നെയ്യൊക്കെ നല്ലോണം ഉരുകി വന്നതിന് ശേഷം തിപ്പല്ലി അതിലേക്ക് ഇട്ടു കൊടുക്ക. ഇതാണ് കേട്ടോ, മനസ്സിലാവാത്തവർക്ക് ഞാൻ കാണിച്ചു തന്നാണ്. ഇതാണ് അതിന് തിപ്പല്ലിക്കായ. ഇത് അത്യാവശ്യം എനിക്ക് നല്ല വലിയ കായാണ് കിട്ടിയിട്ടുള്ളത്. ചെറുതും ഉണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല വലുതാണ് കിട്ടിയിട്ടുള്ളത്. നാട്ടിലത്തെ വെല്ല എനിക്കറിയില്ല, അമ്മ പറഞ്ഞത് അത്യാവശ്യം വെല്ല ഉണ്ടെന്നാണ് പറഞ്ഞത്. 100 ഗ്രാമിന് ഒരു 50-100 രൂപയോളൊക്കെ വരുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു 14 ദിവസത്തെ ഇതിന് വേണ്ടി കോഴ്സിന് വേണ്ടി വരുന്നത് ഒരു 200 ഗ്രാമോളം ഏകദേശം വരും. അപ്പോ ഫുള്ളായിട്ട് അങ്ങനെ അത്ര 200 ഗ്രാം എടുത്ത് വറുത്ത് പൊടിച്ചു വെക്കേണ്ടവർക്ക് വെക്കുക, അല്ലെങ്കിൽ കുറേശായിട്ട് മതിയെങ്കിൽ അങ്ങനെ കുറേശായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ പിന്നെ കഴിഞ്ഞാൽ പിന്നെ വറുത്താൽ മതിയല്ലോ. അപ്പൊ ഇത് വറക്കണ അളവ് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് നമുക്ക് വറക്കുമ്പോ തിപ്പല്ലിയുടെ കായ ഇങ്ങനെ വളഞ്ഞിരിക്കുള്ളൂ. പിന്നെ ഇത് നല്ലോണം വറവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒടിയും. കായ ഒന്ന് കായ പിടിച്ചിട്ട് നമുക്കൊന്ന് നോക്കിയാല് അത് ഒടിഞ്ഞു പോവും. അപ്പൊ ഒടിയുന്നുണ്ടെങ്കിൽ വറവ് കറക്റ്റായി എന്നാണ്. പിന്നെ തിപ്പല്ലിക്കായുടെ കളറും മാറും, ഒരു ബ്ലാക്ക് കളറൊക്കെ ആയി വരും വറുത്തു വരുമ്പോഴേ. അപ്പൊ അതാണ് അതിന്റെ അളവ്. പിന്നെ സ്മെല്ലിനും ഒരു മാറ്റം വരും. അപ്പൊ അത് നോക്കിയിട്ട് കരിയാതെ തന്നെ വറുത്തെടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. കരിഞ്ഞാ പിന്നെ നമ്മൾ ഈ മെഡിസിന് ഒന്നും ഉപകാരപ്പെടില്ല. പിന്നെ ഇത് കഴിക്കാന് അത്ര വലിയ സിമ്പിൾ ഒന്നല്ല. എന്താന്ന് വെച്ചാല് എരിവുണ്ട്, അത്യാവശ്യം കുറച്ച് എരിവുണ്ട്. ലോങ് പെപ്പർ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിലൊക്കെ പറയണത്. ശരിക്കും പെപ്പറിന്റെ ഒരു എരിവ് തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ അതിന്റെ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. എനിക്കിഷ്ടല്ല അതിന്റെ സ്മെല്ല്, പക്ഷെ മെഡിസിൻ ആയതുകൊണ്ട് ഉപയോഗിക്കുകയാണ്, നിവർത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്.
അലർജിയുടെ നമ്മൾ ടാബ്ലറ്റ് എടുക്കണേക്കാട്ടിയും ശരീരത്തിന് ഒരുപാട് നല്ലതല്ലത്. അലർജിയുടെ ടാബ്ലറ്റ് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കും, നമുക്ക് വേറെ അസുഖങ്ങളൊക്കെയാണ് വരിക, ക്യാൻസർ പോലത്തെയുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ ആ മെഡിസിനൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള ഒറ്റമൂലികളൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ ശരീരം എന്നും ഹെൽത്തായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് ഗർഭിണികളും യൂസ് ചെയ്യരുത്, അതുപോലെ തന്നെ കുട്ടികൾക്കും കൊടുക്കരുത് കേട്ടോ. കുട്ടികൾക്കും ഗർഭിണികൾക്കും ഇത് നല്ലതല്ല. കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല എരിവുകൊണ്ട്. അപ്പോ നമ്മുടെ തിപ്പല്ലിക്കായുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ കളറൊക്കെ മാറി ഇത് സെറ്റായി. ഗീലെന്നെ വറുത്തെടുക്കണം കേട്ടോ, ചുമ്മാ വറുത്താൻ പറ്റില്ല, ഗീലെന്നെ വറുത്തെടുക്കണം. എന്നാലാണ് നമ്മളെ മെഡിസിന്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. എനിക്ക് ഈ റെമഡി കിട്ടിയത് ഒറ്റമൂലി ബുക്ക് ഞാനൊന്നെ വാങ്ങിച്ചിരുന്നു. അപ്പൊ അതിലുള്ള അത് റീഡ് ചെയ്തപ്പോ കിട്ടിയതാണ് തുമ്മലിനുള്ള ഒരു മരുന്ന്. അപ്പൊ ഞാനത് യൂസ് ചെയ്ത് നോക്കി, അപ്പൊ എനിക്ക് നല്ലോണം മാറി തുമ്മല്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടാ. കുറെ പേര് തുമ്മലുകൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ ഇതേ കണ്ടില്ലേ ഒടിഞ്ഞു, തിപ്പലിയുടെ കായ ഒടിഞ്ഞു. അപ്പൊ നമ്മളെ വറവ് കറക്റ്റായി എന്നാണ് ഇതുള്ളത്. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാ, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് വറുത്ത് കൊടുത്തതാണ്. എന്ന് വെച്ചാൽ അത് ഇനി അവിടെ ഇരുന്ന് കരിയണ്ടെന്ന് വെച്ചിട്ട്, കണ്ടില്ലേ കളറൊക്കെ മാറിയിട്ടുണ്ട് തിപ്പലിയുടെ. ഇനി ഇത് നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പൊ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാണ്. ഇനി ഇതിലേക്കായിട്ട് ഒരു ഗ്ലാസ് പാല് എടുത്തിട്ട് തിളപ്പിക്കാം. അപ്പൊ ഈ മെഡിസിൻ എപ്പോഴാ കഴിക്കേണ്ടതെന്ന് വെച്ചത്, ഒന്നുമില്ലെങ്കിൽ ഏർലി മോർണിംഗിൽ നമ്മൾ എഴുന്നേറ്റ പാടെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ബെഡ് ടൈമിൽ നൈറ്റ് കിടക്കുന്ന ടൈമിൽ കഴിക്കാം. ഓഫീസിലൊക്കെ പോണവരുണ്ടെങ്കിൽ നൈറ്റ് കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ ഈ മരുന്ന് എടുക്കുമ്പോൾ ഒരു 3-4 ദിവസം നമുക്ക് വയറിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. വയറിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചാൽ വയറ്റിൽ വല്ല കഫിന്റെ പ്രോബ്ലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വയറ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മോർണിംഗിൽ എടുക്കണ്ട, നൈറ്റിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓഫീസിലൊക്കെ പോകണവരുണ്ട്, വീട്ടിലുള്ളവരെന്ന് വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, വീട്ടിലുള്ളവർക്ക് യൂസ് ചെയ്യാലോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ തിപ്പല്ലി നമുക്ക് ഈ പനിയും ഉള്ളവർക്കൊക്കെ നമ്മൾ ചുക്കും കുരുമുളകിന്റെ ഒക്കെ കോഫി ഉണ്ടാക്കി കുടിക്കില്ലേ, ചുക്കാപ്പി എന്ന് പറയണേ, ചുക്കാപ്പി കുടിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ തിപ്പല്ലിക്കായ 2 എണ്ണം ചതച്ചിട്ട് കൊടുത്താല് കഫിന്റെ ബുദ്ധിമുട്ടിനും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അപ്പൊ ഇത് കഴിക്കുമ്പോ തന്നെ നമ്മൾ കഫൊക്കെ പോവും. ഇപ്പൊ ഞാനിതേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം പൊടിക്കുക. ഇപ്പൊ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഉണ്ടാവും, തരികളിപ്പോ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. എനിക്കത് പ്രശ്നമില്ലാത്തതാണ്, ഞാൻ അരിക്കാനൊന്നും നിന്നിട്ടില്ല. ഇപ്പൊ ഇതുപോലെയുള്ള ഒരു സ്പൂണില് വലിയ ടേബിൾ സ്പൂൺ എടുക്കണ്ട, സ്പൂൺ എടുത്താൽ മതി. അതുപോലെ തന്നെ നിറച്ചെടുക്കണ്ട, നമുക്ക് ഇതിന്റെ എരിവ് സഹിക്കാൻ പറ്റില്ല. നിറച്ചെടുക്കണ്ട, ഒരു 1/4 സ്പൂണോളം എടുത്താൽ മതിയാവും. അങ്ങനെ എടുത്തിട്ട് ഈ പാല് 1 ഗ്ലാസ് പാലിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ കട്ട കെട്ടി നിൽക്കും. നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം കുടിക്കുക. നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത്രയും ഉറപ്പ് പറയണത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, പിന്നെയും പിന്നെ എടുത്ത് പറയണത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ആദ്യത്തെ ഒരു 3-4 ദിവസം വയറിന് കുറച്ച് വയറ്റിൽ കഫ് ഉണ്ടാവും നമുക്ക് എന്തായാലും തുമ്മലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ അത് പോവാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളത് ടെൻഷൻ ആവണ്ട, പേടിക്കണ്ട. 1 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയുന്നതായിരിക്കും. പിന്നെ 14 ദിവസമാണ് ഇതിന്റെ കോഴ്സ്, 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്
ഒരേ ടൈം തന്നെ യൂസ് ചെയ്യണം. നമ്മൾ രാവിലെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ ഇത് കുടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നൈറ്റാണ് നമ്മളിത് യൂസ് ചെയ്യണമെന്ന് വെച്ചാല് എല്ലാ ദിവസവും നൈറ്റ് തന്നെ യൂസ് ചെയ്യുക. അങ്ങനെ 14 ദിവസം റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണം. ഒരു ദിവസം പോലും ഇടവിടരുത്. ഒരു ദിവസം നമ്മൾ ഇടവിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കോഴ്സ് കറക്റ്റ് ആവില്ല. അപ്പൊ ഇടവിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം മുതൽ പിന്നെയും 14 ദിവസം തന്നെ നമ്മൾ ഇത് എടുക്കണം കേട്ടോ. അപ്പോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് എന്തായാലും യൂസ് ആവും, റിസൾട്ട് ഉറപ്പാണ്. അപ്പോ ഞാൻ പോവാണ്, ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.